കൈവശഭൂമിക്ക് പട്ടയം നൽകുക, സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥർ ഉടൻ നടപ്പാക്കുക എന്ന ആവശ്യത്തോടെ പുഞ്ചവലിൽ നടക്കുന്ന അനിശ്ചിതകാല പട്ടയാവകാശ സമരത്തിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതാക്കൾ സമരപ്പന്തലിലെത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സമരസമിതി നേതാവ് പി ഡി ജോൺ അധ്യക്ഷത വഹിച്ചു. മുഴുവൻ കർഷകരുടെയും കൈവശഭൂമിക്ക് പട്ടയം നൽകണമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 21-ാം തീയതി പുഞ്ചവലിൽ നിന്നാരംഭിച്ച പട്ടയാവകാശ പ്രക്ഷോഭം കാഞ്ഞിരപ്പി താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് ഫെബ്രുവരി 1 മുതൽ മാറ്റുകയാണ്. പട്ടയ നടപടി വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി കോട്ടയം ജില്ലകളിലെ വില്ലേജ് ഓഫീസുകളിലേക്ക് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കാൽനടയായി പട്ടയ അവകാശ മാർച്ച് നടത്തി അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും പുതുവർഷ പുലരിയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തിയിട്ടും പുഞ്ചവലിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുഞ്ചവലിന്റെ അനിശ്ചിതകാല പ്രക്ഷോഭ വേദി ഫെബ്രുവരി 1 മുതൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ എം കെ തോമസ് കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. ഈ ഫെബ്രുവരി 1-ാം തീയതി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസിൽ നടക്കുന്ന എന്റെ മുമ്പിൽ നടക്കുന്ന സമരത്തിലും ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അവിടെ ഞങ്ങളെത്തും. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ തരും. ഞങ്ങളിലെല്ലാം സമ്പന്നരായതുകൊണ്ടല്ല, ഞങ്ങളിൽ കൊണ്ട് ഇതിന്റെ മനസാക്ഷി നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കൂടെ വിഷയമായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ ആധുനിക കാലത്തും ഈ മലമ്പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഈ അവഗണിക്കപ്പെടുന്നതിൻ്റെ കാര്യമോർത്ത് ഞാൻ വേദനിക്കുക. എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഞങ്ങളുടെ സന്നദ്ധപടന്മാരും ഇവിടെ ഇന്ന് പുലിക്കുന്നിൽ നിന്ന് വന്നിരിക്കുന്ന വനിതാ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ഞാൻ പ്രത്യേകമായി സംഘടനയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. രവീന്ദ്രൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ വലിയ ഇവിടെയുള്ള പ്രദേശങ്ങൾ വലിയ പ്രദേശങ്ങളായതുകൊണ്ടല്ല, വ്യാപാരികൾ വലിയ മനസ്സിൻ്റെ ഉടമകളാണ്, എന്തും കൈവിട്ടു കൊടുക്കുന്നവരാണ്. അപ്പം എന്താണെങ്കിലും വ്യാപാരി സമൂഹം ഈ സമരത്തിന് സമരഭടന്മാരോടൊപ്പം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ പുഞ്ചവയിലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ പുഞ്ചവയൽ നേതൃത്വം നൽകുന്ന ഈ പുഞ്ചവയലിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പട്ടയ സമരത്തിന്, ഉപാധി രഹിത പട്ടയ സമരത്തിന് ഉണ്ടാകുമെന്നും ഐക്യ മല അറേ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ് സമര പുരോഗതി വിശദീകരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, താലൂക്ക് ജനറൽ സെക്രട്ടറി ടി എസ് റഷീദ്, മുണ്ടക്കയം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എം നജീബ്, പുലിക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ, സെക്രട്ടറി കെ എസ് തോമസ്, പുഞ്ചവേൽ യൂണിറ്റ് സെക്രട്ടറി അനിൽ, ഐക്യമല അറേ മഹാസഭ സംസ്ഥാന ട്രഷറർ കെ എൻ പത്മനാഭൻ, ശ്രീ ശബരീഷ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വി ജി ഹരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു.